ഹായ് എല്ലാവർക്കും ഡ്രീം കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ അമ്മ ചെയ്തൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതാണ് കപ്പ പപ്പടം, അതല്ലെങ്കിൽ കപ്പ വറ്റൽ എന്നാണ് ഇതിന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് കപ്പ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറന്തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. വൃത്തിയാക്കി എടുത്ത കപ്പ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കുറച്ചധികം സമയമെടുക്കും ഗ്രേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഇവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വെളുത്തുള്ളി, ജീരകം, കായപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറുത്ത എള്ള്. ഇനി ഇത് നന്നായിട്ട് കപ്പയൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ നമുക്ക് കുറേശ്ശെ കപ്പ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുരുമുളകായാലും കുഴപ്പമില്ല, കായപ്പൊടി, ഒരു ഏലക്ക, ചെറിയ ജീരകം, എല്ലാം 1/4 ടീസ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. 3-4 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ അങ്ങ് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരയണം. ഇതേ രീതിയിൽ വേണം അരച്ചെടുക്കുവാൻ വേണ്ടി. ഇനി നമുക്ക് ചൂടായ പാനിലോട്ട് അരച്ച് വെച്ച് കൂട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് കപ്പയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും. അപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ പരുവൊന്ന് ആകാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കറുത്ത എള്ള് നിർബന്ധമൊന്നുമില്ല, പക്ഷേങ്കിൽ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റും കിട്ടും. കപ്പ പൊരിക്കുക ഈ കൂട്ട് നമുക്ക് ഈ മുണ്ടിൻ്റെ മുകളിലോട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഒരുപാട് കട്ടി കുറഞ്ഞ രീതിയിൽ പരത്തരുത്. ചെറിയ കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടി. ഇത് നമുക്ക് മുണ്ടിലോ അതുമല്ലെങ്കിൽ കോട്ടൺ സാരിയിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം 2 ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. അങ്ങനെ എല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. രണ്ട് ദിവസത്തെ വെയിലിന് ശേഷമുള്ള പപ്പടമാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ആ എള്ളൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കിട്ടുന്നത്. അതുപോലെ ടേസ്റ്റുമുണ്ട്. ഇനി ഇത് പതുക്കെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം കയ്യിൽ തടവിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ പപ്പടവും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ പപ്പടവും ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെയും എണ്ണയിൽ കാച്ചിയും കൂടെ കാണിച്ചു തരാം. അതിനായിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ പപ്പടമായിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാവുന്ന ഒന്നാണ്. ചോറിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.